എംബസി മുന്നറിയിപ്പ് കിട്ടിയിട്ടും മടങ്ങാൻ വിദ്യാർത്ഥികൾ കൂട്ടാക്കിയില്ല എന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ മലയാളി വിദ്യാർത്ഥികൾ. ജൂനിയർ കുട്ടികളെ കയറ്റിവിടുന്നതിന് സീനിയർ വിദ്യാർത്ഥികൾ മുൻഗണന നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളെ വിമർശനങ്ങൾ കാര്യമായി അറിയാതെയാണ് ഇതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിട്ട് നിരവധി ഇന്ത്യക്കാരുമായിട്ട് കൂടുതൽ വിമാനങ്ങൾ രാജ്യത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമസേനാ വിമാനവും ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരെ തിരികെ എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. അതിനിടയിലാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വ്യാപകമായിട്ടൊരു പ്രചാരണം നടക്കുന്നത്. ഫെബ്രുവരി 15 മുതൽ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ സമയത്ത് അവർ കയറി വരാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതെന്നുള്ളതാണ് ഈ ആരോപണം. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അവിടെ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ ഇത്തരത്തിലൊരു പ്രചാരണം, അതിന്റെ നിജസ്ഥിതി എന്താണ്? ഒഡീസം നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. നമ്മളുടെ അടുത്ത് അവര് പറഞ്ഞിരുന്നു, പിന്നെ കയറിപ്പോ, അത് നമുക്ക് കറക്റ്റ് ഒരു കൺഫർമേഷൻ അല്ല തന്നെ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, നമ്മളുടെ അടുത്ത് കയറി പോകാൻ പറഞ്ഞിരുന്നു, നമ്മളത് കേൾക്കേണ്ടവരാണ്. നമ്മളത് ചെയ്യാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ ആണ്, എനിക്ക് ഇനി 2 മാസം കൂടെ ഉള്ളൂ ഗ്രാജുവേഷൻ ആവാൻ. അതായത് എക്സാമിന് ഇനി 2 മാസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ അടുത്ത് യൂണിവേഴ്സിറ്റി പറയുന്നത് നാട്ടിൽ പോകണ്ടെന്നാണ്. ഫസ്റ്റ് റീസൺ നാട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ് നമ്മൾ 6 വർഷം പഠിച്ചു, നമുക്ക് നമ്മളെ ഭാവിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റീസൺ അത്. സെക്കൻഡ് റീസൺ, ഇവിടുന്ന് ആകെ ഉക്രൈൻ ആകെ ഇന്ത്യയിലോട്ട് വരുന്ന ഫ്ലൈറ്റ്സിന്റെ എണ്ണം എല്ലാവർക്കും അറിയാം. അവിടെ എത്ര പിള്ളേരുണ്ട്? 10-25,000 പിള്ളേരിൽ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഈ 1 വീക്കിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കണം. അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് പേർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അതായത് നമ്മളെ ജൂനിയേഴ്സിനൊക്കെ കയറി പോകാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് അവർ ബുക്ക് ചെയ്യിപ്പിച്ചു, അവർക്കൊക്കെ ക്ലോസ് ആയി. അതായത് അവൈലബിൾ ആയ അടുത്തുള്ള ഡേറ്റിന് അവരെല്ലാം ടിക്കറ്റ് എടുത്തു, എയർപോർട്ട്സ് ക്ലോസ് ആയിരുന്നു. അതായിരുന്നു സെക്കൻഡ് റീസൺ. ആദ്യത്തെ അഡ്വൈസ് വന്നതിന് ശേഷം വന്ന ഫ്ലൈറ്റുകളിലെല്ലാം എല്ലാ കുട്ടികളും അതിനകത്ത് പെട്ടാവുന്ന കുട്ടികളെല്ലാം കയറി വന്നിട്ടുണ്ട് അല്ലേ? അതെന്താന്ന് വെച്ചാല് 3-4 ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ആണ് വന്നത്. ഇപ്പൊ നമ്മൾ വന്നത് ഇവാക്വേഷൻ ഫ്ലൈറ്റ്സ് ആണ്, ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ആണ് ആദ്യം വന്നത്. അപ്പോ യൂഷ്വലി ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ പേ ചെയ്യേണ്ടത് അറൌണ്ട് 25-30K ആണ്. പക്ഷെ ആ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിന്റെ ഒക്കെ പൈസ എന്ന് പറയുന്നത് 60-65K ആണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് മരിക്കാൻ പോകുമ്പോ പൈസ നോക്കുന്നു എന്ന്. പൈസ വേണമല്ലോ, നമ്മളെല്ലാവരും ഇപ്പൊ സെം ഫീ ഒക്കെ അടച്ച്, അതായത് ഫൈനൽ സെമസ്റ്ററിന് ഫീ പേ ചെയ്ത് നിൽക്കുവാണ്. അപ്പോ പിന്നെ യൂണിവേഴ്സിറ്റിക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത്, അവര് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലീഡേഴ്സ്, അതായത് ഗ്രൂപ്പിലെ ലീഡേഴ്സിനെ അവർ പോയി സംസാരിച്ചപ്പോൾ നമ്മുടെ ഡീൻ പറഞ്ഞ എക്സാക്ട് വേർഡ്സ് ഇതാണ്, ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ റിസ്കിലാണ്, അതുപോലെ തന്നെ പോകുന്നത് നിങ്ങളുടെ റിസ്കിലാണ്, നമ്മൾ വിളിച്ചാൽ തിരിച്ചു വരണം. അപ്പം നമ്മൾ പിന്നെ അവർ പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ കേട്ട കൊല്ലം, ഞങ്ങൾ ചെന്ന കൊല്ലം തൊട്ട് അവിടെ കേൾക്കുന്നുണ്ട് ബോറുണ്ടാവും ബോറുണ്ടാവും. പിന്നെ ഒരു 3 വർഷം മുന്നേ ബോറുണ്ടാവും, അവിടെ കേർഫ്യൂ വരെ തുടങ്ങിയായിരുന്നു. അപ്പം നമുക്കിതൊരു കുറച്ച് യൂസ്ഡ് ആണ് ഇത് കേട്ടിട്ട്. അപ്പം നമ്മൾ ഓർക്കുന്നത് കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ റേറ്റ്സ്, അതായത് 25K കൊടുക്കേണ്ട സ്ഥലത്ത് 60K കൊടുക്കാൻ നമുക്ക് ആ സമയത്ത് അത് അഫോർഡബിൾ അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 16-17 ഒക്കെ ഇങ്ങനെ പോയി 23-24 ആയപ്പോഴാണ് മൊത്തം സിസ്റ്റം കൊളാപ്സ് ആയത്. അപ്പോഴേക്കും പിന്നെ എയർപോർട്ട്സ് എല്ലാം ക്ലോസ് ചെയ്തിരുന്നു, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അതാണ് ഉണ്ടായത്. ആദ്യത്തെ അഡ്വൈസ് ഇറക്കിയതിനു ശേഷം കൂടുതൽ വിമാനങ്ങൾ നൽകിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആളുകൾ ആദ്യം തന്നെ തിരികെത്തില്ല? തീർച്ചയായിട്ടും എത്തും, കാരണം ഫസ്റ്റ് എല്ലാവർക്കും എംബസിയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ കാണാം. യു മേ കൺസിഡർ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി എന്നായിരുന്നു ഫസ്റ്റ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ആരും തന്നെ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പറയുന്നുണ്ട് പോകണ്ട എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു വാർണിംഗ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 1 വീക്ക് വാർണിംഗിൽ ഒരു 20,000 പിള്ളേർ എങ്ങനെ എവിടുന്ന് ഒരു കാലത്തും കയറി വരാൻ പറ്റത്തില്ല. സോ അതിനുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല അധികമായിട്ട്? ഇല്ല, ഏർപ്പെടുത്തിയിട്ടില്ല. സാധാ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. അതാണെങ്കിൽ ഡെയിലി ഇല്ല, നമുക്ക് വൺ ഡേ ഗ്യാപ്പിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും പിള്ളേർ ഇപ്പോഴും ബുക്ക് ചെയ്ത് കിടപ്പുണ്ട് അവിടെ, പക്ഷെ അതൊക്കെ ക്യാൻസൽ ആയിപ്പോ. പിന്നെ നമുക്ക് ഏറ്റവും വിഷമമുള്ള ഇപ്പൊ 2 സംഭവം എന്ന് വെച്ചാല്, ഒന്ന് നമ്മൾ ഈ ന്യൂസ് കാണുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ പേഴ്സണലി കണ്ട, ഞാൻ ന്യൂസ് കാണുന്ന സമയത്ത് ഒരു ലൈവില് ഒരു എബിൻ വർഗീസ്, ഞാൻ ഈ പേര് പറയാം, എബിൻ വർഗീസ് എന്നൊരാള് പറയുന്നുണ്ട് ഡോഗ് ഷോ കാണിക്കാൻ പോയതല്ലേ, ഡോഗ് ഷോ കാണിക്കാൻ പോയതല്ലേ. അപ്പൊ എബിൻ വർഗീസ്മാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു നോക്കി ഇവിടുത്തെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഫീസും പുറത്തു പോയി പഠിക്കുന്ന ഫീസും, അപ്പൊ അറിയാം നമ്മൾ എന്ത് ഷോക്കാണ് പോയതാണ്, എന്ത് റീസണാണ് പോയതെന്ന് അറിയാം. അപ്പൊ എബിൻ വർഗീസ്മാർക്ക് ഇങ്ങനെ പറയണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമ്മളെ കൺസേൺ അല്ല, ഞാൻ ജസ്റ്റ് പറയാണ്. നിങ്ങളൊന്ന് ഒരു കാര്യം ഇങ്ങനെ പറയാം, ഇപ്പൊ അത്രയും കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരന്റ്സ് വറീഡ് ആവും,
നമ്മൾക്കും വിഷമമുണ്ട്, നമ്മൾ ഫൈൻ ലെയറാണ്, നമ്മൾ ഇത്ര കാലം പഠിച്ചു വന്നിട്ട് ഇവർ ഇതാണ് പറയുന്നത്, ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. രണ്ടു മാസം കൂടെ ഉള്ളു ശേഷിക്കുന്നത്, ഇനി എങ്ങനെയാണ് ഭാവിയിലൊരു ഭാവിയിൽ പ്രതിസന്ധിയിലാവുമെന്ന് തോന്നുന്നു? അങ്ങനെ അതിൻ്റെ തീരുമാനങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നിരന്തരം നമ്മൾ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇതുവരെ ഒരു കൺഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. നല്ലൊരു കൺഫർമേഷൻ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഈ കുട്ടികൾ പറഞ്ഞതുകൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സുരക്ഷിത സ്ഥാനത്തിരുന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അവർ ആ യുദ്ധഭൂമിയിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് അവിടെ പരിഗണിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ സൗകര്യങ്ങളുടെ കുറവും ഉണ്ടായിരുന്നു. അതിന് സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് ഈ കുട്ടികളുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. മുകേഷ് ഷെവിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.